നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ BJP എന്ന പാർട്ടി ഒരിക്കലും ഇന്ത്യ ഭരിക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിച്ചവരായിരുന്നു കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും ദേശീയ തലത്തിൽ തന്നെ പലരും. എന്നാൽ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ നരേന്ദ്രമോദിയും കൂട്ടരും NDA എന്ന സഖ്യകക്ഷിയോടെ ഇന്ത്യയിൽ ഭരണത്തിലേറി. പിന്നീട് 2019 ആയപ്പോഴും ഞങ്ങളിതാ തുടർന്ന് ഭരിക്കാൻ പോകുന്നു, ഇന്ത്യ ഭരിക്കാൻ പോകുന്നു എന്ന് BJP അവകാശപ്പെട്ടപ്പോൾ, ഇല്ല, നോട്ട് നിരോധനവും മറ്റുമൊക്കെ കൊണ്ട് ജനങ്ങൾക്ക് നിങ്ങളെ വെറുപ്പാണ്, 2019 അവർ 2014 ചെയ്ത തെറ്റ് തിരുത്തും എന്ന് ഇവിടെയുള്ള കോൺഗ്രസ്സുകാരും മാമാ മാധ്യമങ്ങളും അടക്കമുള്ളവർ പറഞ്ഞപ്പോൾ 2014 കൂടിയ ഭൂരിപക്ഷത്തോടെ BJP അധികാരം നിലനിർത്തി. ഇത്രയും ആമുഖമായിട്ട് പറയാൻ കാരണം, അന്നൊക്കെ BJP എന്തെങ്കിലും അവകാശവാദം ഉന്നയിക്കുമ്പോൾ അതിനെതിരായിട്ട് വലിയ രീതിയിൽ അഭിപ്രായ പ്രകടനങ്ങളും ചർച്ചയും മാധ്യമ തള്ളലുകളുമൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇന്ന് ദേശീയ തലത്തിൽ തന്നെ BJP അവരുടെ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചിരിക്കുകയാണ്. ആ പ്രമേയം അവതരിപ്പിച്ച ആൾ ചെറിയ പുള്ളിയൊന്നുമല്ല, ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അദ്ദേഹം മുൻ ദേശീയ പ്രസിഡന്റ് കൂടിയാണ് BJP. ആ പ്രമേയം ഇങ്ങനെയാണ്, അടുത്ത 40 വർഷത്തേക്ക് BJP തിരിഞ്ഞു നോക്കേണ്ടി വരില്ല, BJP യുഗമായിരിക്കും, BJP ആയിരിക്കും ഇന്ത്യ ഭരിക്കുന്നത്. ആ കാലയളവിനുള്ളിൽ തന്നെ ഭാരതത്തിനെ വിശ്വഗുരുവായി മറ്റ് രാജ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും. അതായത് ഇന്ത്യ ആയിരിക്കും ലോകത്തെ നയിക്കാൻ പോകുന്നത്, ഇന്ത്യയെ നയിക്കാൻ പോകുന്നത് BJP ആയിരിക്കുമെന്നാണ്. ഈ പ്രമേയം ആ യോഗത്തിലുണ്ടായിരുന്നവർ വലിയ ഒരു ശതമാനം ആളുകളും അതിനെ പിന്തുണയ്ക്കുകയുണ്ടായി. എതിർപ്പ് ആ പ്രമേയത്തിന് ഒരു സൈഡിൽ നിന്നും വന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്ഭുതമെന്ന് പറയട്ടെ, ഇതിന് എതിരെ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊന്നും ഭരിക്കാൻ പോകുന്നില്ല, ഇതൊക്കെ നിങ്ങളുടെ സ്വപ്നമാണ്, വളർപ്പൊടിക്കാരുടെ സ്വപ്നമാണ് എന്ന തരത്തിലുള്ള ഒരു മറു ചോദ്യം CPMൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായില്ല എന്നാണ്. ഇവരൊക്കെ മനസ്സാ അതിനെ അങ്ങ് അംഗീകരിച്ച പോലെയാണ് തോന്നുന്നത്. ആ പ്രമേയത്തിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, പ്രതിപക്ഷം എന്നത് നാനാ വഴിക്ക് ചിതറിപ്പോയിരിക്കുന്നു, പ്രതിപക്ഷം എന്നത് ഇപ്പോൾ ഒരു സാങ്കല്പികമാണ്, കോൺഗ്രസ് തന്നെ ആകെ തമ്മിലടിയാണ്. മറ്റൊരു യാഥാർത്ഥ്യം അതിനകത്ത് കാണാതിരുന്നുകൂടാ, രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയാണ് ഈ കോൺഗ്രസ് വീണ്ടും ആശ്രയിക്കുന്നതെങ്കിൽ 40 വർഷമല്ല, രാഹുൽ ഗാന്ധി ഉള്ള കാലത്തോളം ഒരുപക്ഷെ ഈ BJP ഒരു ഭീഷണിയും ഇല്ലാതെ തന്നെ ഇന്ത്യ ഭരിക്കാൻ പറ്റും. 500 മുകളിൽ ചെറുതും വലുതുമായിട്ടുള്ള പാർട്ടികളുണ്ട് ഇവിടെ. തീർച്ചയായിട്ടും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്കയിലോ ഉള്ള പോലെ 2, 3, 4 പാർട്ടികളല്ല ഇവിടെയുള്ളത്. പലരും പല തട്ടിലായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ 2014 ശേഷം നമ്മൾ കാണുന്നത് BJP എന്ന പാർട്ടിക്കുള്ളിൽ, ആ ദേശീയ പാർട്ടിയാണ്, വലിയ പാർട്ടിയാണ്, ഇന്നുവരെ ഒരു അസ്വസ്ഥതയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിസമോ അങ്ങനെയൊന്നും പറയാനില്ല. ഞാൻ സംസാരിക്കുന്നത് ദേശീയ തലത്തിലാണ്, അല്ലാതെ ഏതെങ്കിലും സംസ്ഥാനത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഞാൻ സംസാരിക്കുന്നത്. അവിടെ പാർട്ടിക്കുള്ളിൽ മോദിക്കോ അല്ലെങ്കിൽ അമിത്ഷായ്ക്കോ നദ്ദയ്ക്കോ അവർ പറയുന്നതിന് വിരുദ്ധമായിട്ടോ എതിരായിട്ടോ ഉള്ളോ യാതൊന്നും ഇതുവരെ പത്രങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒറ്റൊരുമയോടെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വലിയ പാർട്ടിയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ കൂട്ടായുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. അവരെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ എപ്പോഴും ദീർഘവീക്ഷണത്തോടോ ദീർഘകാല അടിസ്ഥാനത്തിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളല്ല പല ഇടത്തും ചെയ്യുന്നതെന്ന് നമുക്ക് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാവും. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളം എന്തേ അവർ എത്ര ശ്രദ്ധിക്കാത്തത് എന്ന് ചോദിച്ചാൽ, കേരളം അവരുടെ കണ്ണിൽ തന്നെയുണ്ട്. തീർച്ചയായിട്ടും കേരളത്തെപ്പറ്റിയും ആ പ്രമേയത്തിൽ പരാമർശമുണ്ട്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചപ്പോൾ കേരളം, ബംഗാൾ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയിടങ്ങളിൽ ആ BJP പ്രവർത്തകർക്ക് വലിയ വെല്ലുവിളിയുണ്ടെന്നും BJP വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ ജീവൻ വരെ നഷ്ടപ്പെടുന്നുണ്ട് എന്ന തരത്തിൽ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും അതും ദേശീയ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ട്. കേരളത്തിലെയും കേരളത്തിലെ പ്രവർത്തനങ്ങളും അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ കേരളത്തിൽ നിന്ന് MLA മാരെയോ MP മാരെയോ ഒക്കെ ജയിപ്പിച്ചെടുക്കുക എന്നത് തൽക്കാലം അവരുടെ അജണ്ടയിലില്ല എന്നാണ് തോന്നുന്നത്. കാരണം 2014 2019 ഇന്ത്യ ഭരിക്കാൻ BJP അല്ലെങ്കിൽ NDA പ്രാപ്തമാക്കിയ MP മാരുടെ എണ്ണത്തിൽ കേരളം പെട്ടിട്ടേ ഇല്ല. 2014 അതെ, 2019 അതെ.
അങ്ങനെ ഇരിക്കെ കേരളത്തിൽ നിന്ന് ഒരു എം പി ഒ എം എൽ എ ഇല്ലെങ്കിൽ കൂടിയും ഇന്ത്യ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ വളരെ ലളിതമായിട്ട് തന്നെ ഭരിക്കാമെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് സീറ്റുകൾ കൂടുതലുള്ള 30 മുകളിൽ സീറ്റുകളുള്ള ബംഗാൾ പോലെ, മഹാരാഷ്ട്ര പോലെ, രാജസ്ഥാൻ ഇനി അടുത്ത തവണയാണെങ്കിലും ബി ജെ പിയുടെ കൈ തിരിച്ചു കിട്ടും. ഇപ്പോഴും നിലവിൽ എം പിമാർ ഏറ്റവും കൂടുതൽ എം പിമാർ രാജസ്ഥാനിൽ നിന്ന് ബി ജെ പിക്ക് തന്നെയാണുള്ളത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കർണാടക നിലവിൽ തന്നെ ഭരിക്കുന്നു, പുതുച്ചേരിയും ബി ജെ പി സഖ്യകക്ഷിയാണ് ഭരിക്കുന്നത്, തമിഴ്നാടാണ്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന പോലെയുള്ള ചില സംസ്ഥാനങ്ങൾ തീർച്ചയായിട്ടും അവർ നോട്ടമിട്ടിട്ടുണ്ട്, അതിനുള്ള പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാലും ഏറ്റവും അവസാനം മാത്രമേ 20 എം പിമാരുള്ള കേരളത്തെ പരിഗണിക്കാൻ സാധ്യതയുള്ളൂ. അതുവരെ ഇവിടെയുള്ള പ്രാദേശിക നേതാക്കൾ അവരുടെ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിച്ച് എം പിമാരോ എം എൽ എമാരോ ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ ഇനി അങ്ങോട്ട് കേരളത്തിനെ ഈ രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ എം എൽ എ കിട്ടാനോ എം പിമാരെ കിട്ടാനോ വേണ്ടി കേന്ദ്ര നേതൃത്വങ്ങൾ വലിയ കഷ്ടപ്പെടും അല്ലെങ്കിൽ അതിനുവേണ്ടി ഗൃഹപാഠം ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇവിടെയുള്ള ബി ജെ പി നേതാക്കളുടെ മാത്രം ഉത്തരവാദിത്തമായിട്ട് അത് മാറാനാണ് സാധ്യത. പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല, ഇന്നിങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു, അത് ഏതാണ്ട് ഐക്യകണ്ഠേനെ തന്നെ അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെയുള്ള മാധ്യമങ്ങൾ അടക്കമുള്ളവരാരും ഇതൊരു അതിശയോക്തിപരമായിട്ടുള്ള പ്രമേയമാണ്, പ്രസ്താവനയാണ് എന്നതിനെ പറ്റി പറയുകയോ എതിർക്കുകയോ ഖണ്ഡിക്കുകയോ ചെയ്യുന്നില്ല. ഇത് ബി ജെ പിക്ക് സാധ്യമാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന തരത്തിൽ അവർ പോലും അതിനെ അംഗീകരിച്ചിരിക്കുന്നു. അതൊരു സാധാരണ ഈ ഇടതുപക്ഷക്കാരാരെങ്കിലും പറഞ്ഞു വരുമ്പോൾ ഒരിക്കൽ ഞങ്ങൾ ചെങ്കോട്ടയിൽ ചെങ്കുടി ഉയർത്തും അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കും എന്നൊക്കെ പറയുമ്പോൾ കേട്ട് നിൽക്കുന്ന ആർക്കും ചിരി വരും, ഇവർ ഏത് കാലത്ത് ഭരിക്കാൻ പോകുന്നു എന്ന രീതിയിൽ. പക്ഷേ അങ്ങനെയല്ല, ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി എന്ന ഏറ്റവും വലിയ പാർട്ടി പറയുന്നു ഞങ്ങൾ അടുത്ത 40 വർഷത്തെ കൂടി ഭരിക്കും എന്ന് പറയുമ്പോൾ കേൾക്കുന്ന എതിരാളിയാണെങ്കിൽ കേൾക്കുന്നവർക്ക് അയ്യോ ഇനി അങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നാണ്. ഇതേപോലുള്ള നേതൃത്വവും ഇതേപോലുള്ള കെട്ടുറപ്പും ഉണ്ടെങ്കിൽ 40 അല്ല 400 വർഷവും ബി ജെ പിക്ക് തന്നെ ഇന്ത്യ ഭരിക്കാമെന്ന് ഇന്ന് ബി ജെ പിയുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അറിയാം. ഇനി നിങ്ങൾ ചില ചിത്രങ്ങൾ ആണ് ഈ കാണുന്നത്. ഇത് കേരള രാഷ്ട്രീയത്തിലെ ചില അശ്ലീല ചിത്രങ്ങളാണ്. ഇതിനെ ശരിക്കും ഇങ്ങനെ തന്നെ പറയണം, കാരണം എ കെ ജി സെൻറ്റർ സന്ദർശിച്ചിട്ട് തിരിച്ചു പോകുന്ന കുറച്ച് നേതാക്കളാണ്, നേതാക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഡി പിയുടെ നേതാക്കളാണ്. കഴിഞ്ഞ ദിവസം എ കെ സെൻറ്ററിൻ്റെ മുന്നിൽ പടക്കമെറിഞ്ഞ സ്ഥലമൊക്കെ നോക്കുകയാണ്, പൊട്ടിത്തകർന്ന് കിടക്കുകയാണോ എന്നൊക്കെ നോക്കുകയാണ് അവർ. ഈ എസ് ഡി പിയുടെ നേതാക്കൾ ഈ പടക്കമെറിഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ സ്ഫോടനം നടത്തുന്ന സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നോക്കുന്ന സമയത്ത് എ കെ സെൻറ്ററിനകത്ത് മറ്റൊരു അനുസ്മരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, എസ് എഫ് ഐയിലെ ഒരു നേതാവ് ഉണ്ടായിരുന്നു, മഹാരാജസിലെ അഭിമന്യു. ഈ അഭിമന്യുവിൻ്റെ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണമാണ് നടക്കുന്നത്. അപ്പോൾ അഭിമന്യുവിനെ കൊന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ടി പിക്കാരാണ് കൊന്നത്. ഒന്നാം പ്രതിയൊക്കെ സ്വയം വന്ന് കീഴടങ്ങുകയാണ് ചെയ്തത്. ഇവിടുത്തെ പിണറായി പോലീസിനൊന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒടുവിൽ കോവിഡിൻ്റെ ആ തുടക്ക സമയത്ത് അല്ലെങ്കിൽ കോവിഡ് കത്ത് നിന്ന സമയത്ത് മറ്റ് നിൽക്കക്കളിയില്ലാതെ സ്വയം വന്ന് കീഴടങ്ങിയാണ് ഉണ്ടായത് ഒന്നാം പ്രതി. അങ്ങനെ എസ് ഡി പിക്കാരാണ് സ്വന്തം സഖാവിനെ നെഞ്ചിൽ കുത്തി കൊന്നത് എന്ന് സി പി എമ്മുകാർക്കും അറിയാം, മാലോവർക്കെല്ലാം അവർക്കും അറിയാം. അങ്ങനെ ആ പയ്യൻ്റെ അനുസ്മരണം അകത്ത് നടക്കുമ്പോൾ തന്നെ എസ് ഡി പിയുടെ കുറച്ച് നേതാക്കൾ വന്നിട്ട് ഈ എ കെ സെൻറ്ററിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പോവുകയാണ്. അപ്പം ജനങ്ങളുടെ മുന്നിൽ ഇവർ തമ്മിൽ ശത്രുക്കളാണെന്നൊക്കെ കാണിച്ചാലും ഉള്ളിൽ ഭയങ്കര അന്തർധാരയാണ് എന്നാണോ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്? ശരി, എന്തെങ്കിലും ആട്ടെ, അവരായി, അവരുടെ പാടായി, അവരുടെ കുടുംബ പ്രശ്നമായി, നമുക്കെന്ത് കാര്യം? ഇനി മറ്റൊരു ഫോട്ടോ കൂടെ കാണിക്കാം. ഈ വ്യക്തി അറിയാമല്ലോ, ഏതാണ്ട് 100,000 മുകളിൽ ശമ്പളം പറ്റുന്ന, നമ്മുടെയൊക്കെ പണം പറ്റുന്ന യുവജനക്ഷേമ കമ്മീഷൻ ചെയർപേഴ്സണാണ്. ഇപ്പോഴാണോന്നറിയില്ല, ഇപ്പോഴും ആണെന്ന് തോന്നുന്നു. ആണോന്നറിയില്ല എന്ന് ഞാൻ ചോദിച്ചത് അങ്ങനെയൊരു പൊസിഷൻ ഉണ്ടെന്നോ അങ്ങനെ ഒരു ആൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെന്നോ എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമോ, ഇങ്ങനെ ഒരു വ്യക്തിയെ 100,000 മുകളിൽ ശമ്പളം കൊടുത്തിരുത്തിയിട്ട് യുവജനങ്ങൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത് എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയാമായിരിക്കും. അറിയാമെങ്കിൽ കൊള്ളാം. ശരി, അതൊന്നുമല്ല പറഞ്ഞു വരുന്നത്. ഈ സെൽഫിയാണിത്, ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ മഹതി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സെൽഫിയുടെ രാഷ്ട്രീയം സ്വാർത്ഥതയുടെ രാഷ്ട്രീയമാണ് എന്ന് തള്ളിമറിച്ച മഹതിയാണ്. അതായത് സെൽഫിയുടെ രാഷ്ട്രീയം സ്വാർത്ഥതയുടെ രാഷ്ട്രീയമാണ്. ഈ സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എൻ്റെ മുഖം, എൻ്റെ ഫിഗർ, എൻ്റെ ഇത് മാത്രം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ളവരെയാണ് സ്വാർത്ഥ താല്പര്യക്കാരെന്ന് പറയുന്നത്.
ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇവർ ആരൊക്കെയായിട്ട് നിന്നും പുറകിൽ മൂന്ന് പേരുണ്ട്, അവരൊക്കെ ആയിട്ട് നിന്ന് എടുത്ത സെൽഫിയാണ്. പക്ഷേ കൂടെ നിന്ന ഒറ്റ എണ്ണത്തിൻ്റെ മുഖമില്ല. ഇത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, മറ്റാരെങ്കിലും എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയതല്ല, അവരുടെ ഔദ്യോഗികമായിട്ടുള്ള ഫേസ്ബുക്ക് പേജിൽ അവർ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ചിത്രമാണ്. അതാണ് രണ്ട് ചിത്രം. ആദ്യത്തത് എഡിറ്റ് ചെയ്ത് ചെയ്യപ്പെട്ടതാണോ ഒന്ന് ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചേക്കും, അതുകൊണ്ടാണ് അതിൻ്റെ ഒറിജിനലും കൂടെ ഇട്ടിരിക്കുന്നത്. രണ്ടും ഒരേ പിക്ചർ തന്നെയാണ്, സെൽഫി എടുത്ത് വെച്ചിരിക്കുകയാണ്. അവരെ മാത്രമുണ്ട് ആ ഫ്രെയിമിൽ. കൂടെ സെൽഫി എടുക്കാൻ നിന്നവർ ആരായി എന്ന് ചോദിച്ചാൽ, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ശശിയായി, സോമനായി എന്നൊക്കെ പറയാമായിരുന്നു. പുതിയ മാറിയ കാലഘട്ടത്തിൽ പിണറായി എന്ന് വേണേൽ പറയാം. കാരണം സ്ഥിരമായിട്ട് സോമനും ശശിയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയനാണല്ലോ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.